സാധാരണ മാംസം കടിച്ചു മുറിക്കാൻ 150 മുതൽ 300 PSI ഫോഴ്സ് മതിയാകും. സോ ഇതിൽ ഏതിനാണോ ഡ്യൂറബിലിറ്റിയും ഇൽവനറബിലിറ്റിയും കൂടുതലായിട്ടുള്ളത്. ഹലോ ഫ്രണ്ട്സ്, ലോകത്തിലെ ഏറ്റവും വലിയ സിംഹങ്ങളായ ബാർബറി ലയണും ഏറ്റവും വലിയ കടുവകളായ സൈബീരിയൻ ടൈഗറും തമ്മിൽ ഒരു പോരാട്ടം ഉണ്ടായാൽ ആരായിരിക്കും ജയിക്കുക? ഇവയുടെ സ്പീഡ്, പവർ, സ്ട്രെങ്ത്, വീക്ക്നെസ് എല്ലാം കമ്പയർ ചെയ്ത് ആർക്കാണ് വിജയസാധ്യതയെന്ന് നമുക്ക് നോക്കാം. ബാർബറി ലയൺ, ആക്ച്വലി എത്തോപ്യൻ ലയൺ, കോംഗോ ലയൺ, മസായ് ലയൺ, ബാർബറി ലയൺ തുടങ്ങിയ 8 ഇനങ്ങളിൽപ്പെട്ട സിംഹങ്ങളുണ്ടായിരുന്നു. ഇതിൽ മിക്ക എണ്ണത്തിനും കാലാവസ്ഥാ വ്യതിയാനവും വേട്ടയാടലും കാരണം വംശനാശം സംഭവിച്ചു. ഇവയിൽ ലാർജസ്റ്റ് ആൻഡ് പവർഫുൾ ആയിട്ടുള്ള സിംഹ ഇനമായിരുന്നു ബാർബറി ലയൺസ്. ബാർബറി ലയൺസ് കാഴ്ചയിൽ ആഫ്രിക്കൻ ലയൺസുമായിട്ട് സിമിലർ ആയതുകൊണ്ട് വീഡിയോ പ്രസന്റേഷന് നമ്മൾ ആഫ്രിക്കൻ സിംഹങ്ങളെയാണ് എടുത്തിട്ടുള്ളത്. ഈ ബാർബറി ലയൺ നോർത്ത് ആഫ്രിക്കയിൽ എസ്പെഷ്യലി മൊറോക്കോ മുതൽ ഈജിപ്റ്റ് വരെയുള്ള മലപ്രദേശങ്ങളിൽ ജീവിച്ച് വംശനാശം സംഭവിച്ച ഒരിനമാണ്. ആക്ച്വലി 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭകാലത്ത് കുറച്ച് ബാർബറി ലയൺസ് ഉണ്ടായിരുന്നു. ഇവ നശിച്ചു പോകാനായിട്ട് നേച്ചറും ഒരു റീസൺ ആയിരുന്നെങ്കിലും അവസാന ചില സിംഹങ്ങളെ 1922 ഫ്രഞ്ച് വേട്ടക്കാർ വേട്ടയാടി കൊന്നുകളഞ്ഞതാണ്. ഈ ഇനത്തിന്റെ പ്യുവർ ബ്രീഡ്സ് നശിച്ചു പോയെങ്കിലും ഇവിടെ ക്ലോസ് ബ്ലഡ് ലൈൻ റിലേറ്റീവായ 2 റോക്ക് ആൻഡ് റോൾ ആൺസിംഹങ്ങൾ ഇന്നും ലണ്ടനിൽ ജീവനോടെയുണ്ട്. സോ ഇപ്പോ ഈ വീഡിയോയിൽ കാണുന്ന 2 ആൺസിംഹങ്ങൾ ആഫ്രിക്കൻ ലയൺസ് അല്ല, ഇവ ബാർബറി ലയൺസിന്റെ ക്ലോസസ്റ്റ് ഡിസെൻഡന്റ് ആണ്. ഈ സിംഹങ്ങളുടെ DNA സാമ്പിൾ ഉപയോഗിച്ച് വീണ്ടും ബാർബറി ലയൺസിനെ തിരികെ കൊണ്ടുവരാനായിട്ടുള്ള സാധ്യതയുണ്ട്. മറ്റു സിംഹങ്ങളുമായിട്ട് ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ സ്പെഷ്യാലിറ്റി മുഖത്തിന്റെ ആകൃതിയാണെന്ന് പറയാം. തലയുടെ വലിപ്പം കൂടുതൽ, നീണ്ട മൂക്കുകൾ, കണ്ണുകൾ വെളുത്തു വിളറിയതുമാണ്. അതുപോലെ മറ്റുള്ള ഇനങ്ങളെ അപേക്ഷിച്ച് സടയുടെ വലിപ്പം കൂടുതലും ഡാർക്ക് ഷെയ്ഡുമാണ്. ബോഡി നല്ല മസ്കുലർ ആയതുകൊണ്ട് റോമൻ രാജാക്കന്മാർ ബാർബറി ലയൺസിനെ ഗ്ലാഡിയേറ്റർ കോമ്പാറ്റിൽ ഉപയോഗിച്ചിരുന്നതായിട്ടുള്ള ചില റെക്കോർഡ്സ് ഉണ്ട്. ഇതിന്റെ രൂപം ഏകദേശം ആഫ്രിക്കൻ ലയൺസിനെ സിമിലർ ആണ്. ബട്ട് ബോഡി സൈസ് നോക്കുവാണെങ്കിൽ വാലിന്റെ ഭാഗം ഉൾപ്പെടെ ലെങ്ത് 9 അടിയും 4 അടി വരെ ഷോൾഡർ ഹൈറ്റും ആവറേജ് ആയിട്ട് 250 മുതൽ 300 കിലോഗ്രാം വരെ വെയിറ്റും ഉണ്ടാകും. സൈബീരിയൻ ടൈഗർ, ബിഗ് കാറ്റ് ഫാമിലിയിലെ ബിഗസ്റ്റ് ആൻഡ് പവർഫുൾ ആയിട്ടുള്ള അനിമൽ സൈബീരിയൻ ടൈഗർ ആണ്. കൊറിയൻ ടൈഗർ, അമൂർ ടൈഗർ, മഞ്ചൂരിയൻ ടൈഗർ എന്നിങ്ങനെയും ഇത് അറിയപ്പെടാറുണ്ട്. ഇവയെ റഷ്യ, നോർത്ത് ചൈന, നോർത്ത് ഈസ്റ്റ് കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിലെ മഞ്ഞുമൂടിയ കാടുകളിൽ കാണാൻ കഴിയും. ആഹാരം, ഡീഫോറസ്റ്റേഷൻ, വേട്ടയാടൽ കാരണം ഇതും വംശനാശത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിൽ സൈബീരിയൻ ടൈഗേഴ്സിന്റെ എണ്ണം വെറും 500-ൽ താഴെയാണ്. ഇതിൽ മറ്റൊരു പ്രോബ്ലം, മജസ്റ്റിക് ആയിട്ടുള്ള ഈ അനിമലിന്റെ ലൈഫ് ടൈം ജസ്റ്റ് 16 മുതൽ 20 ഇയേഴ്സ് മാത്രമാണ്. ഇതിന്റെ പ്രധാന ആഹാരം വലിയ മാനുകൾ, വൈൽഡ് ബോർ, എൽക്ക്, ബെയർ തുടങ്ങിയ വലിയ മൃഗങ്ങളാണ്. കോൾഡ് ആയിട്ടുള്ള പ്രദേശങ്ങളിൽ ജീവിക്കുന്നത് കാരണം സൈബീരിയൻ ടൈഗർ ഒരു ദിവസം കുറഞ്ഞത് 9 കിലോഗ്രാം ഇറച്ചിയെങ്കിലും കഴിച്ചിരിക്കണം. ബട്ട് ഇതിന് ഒരു ദിവസം 50 കിലോയിലധികം മാംസം കഴിക്കാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇതിന്റെ സൈസ് നോക്കുവാണെങ്കിൽ വാലിന്റെ ഭാഗം ഉൾപ്പെടെ 10 അടി ലെങ്തും 3.5 അടി ഷോൾഡർ ഹൈറ്റും ആവറേജ് ആയിട്ടൊരു 300 കിലോഗ്രാം ഭാരവും ഉണ്ടാവും. ബട്ട് റെയർ ആയിട്ട് ഒരു സൈബീരിയൻ ടൈഗർ 358 കിലോഗ്രാം വെയിറ്റ് വെച്ചതായിട്ടുള്ള ഗിന്നസ് റെക്കോർഡ് ഉണ്ട്. ഓവറോൾ സൈസിന്റെ കാര്യത്തിൽ രണ്ടും ഈക്വൽ ആണെന്ന് പറയാം. നെക്സ്റ്റ് 2 സ്പീഡ് ആൻഡ് എജിലിറ്റി നോക്കാം. ഇപ്പോൾ ഉള്ള ഒരു മോഡേൺ ആഫ്രിക്കൻ ലയണിന്റെ റണ്ണിംഗ് സ്പീഡ് മണിക്കൂറിൽ 80 കിലോമീറ്റർ വേഗത്തിൽ ഓടാൻ കഴിയും. അതുപോലെ ബോഡി സ്റ്റിഫ് ആൻഡ് ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് തിരിയാനും ക്ലോസ് കോമ്പാറ്റിൽ ഹെവി സ്പീഡിൽ ഫൈറ്റ് ചെയ്യാൻ കഴിയും. ഇതിന് ഇങ്ങനെയാണെങ്കിൽ അഡൽട്ട് ആയിട്ടുള്ള ഒരു ബാർബറി ലയണിന് വളർന്ന ഒരു ആഫ്രിക്കൻ സിംഹത്തിനേക്കാൾ 1.5 മടങ്ങ് ബോഡി സൈസ് കൂടുതലാണ്. അതുപോലെ പാദങ്ങളും വലുതാണ്. സോ സ്പീഡ് ആൻഡ് എജിലിറ്റി നമുക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയാത്ത വിധം വളരെ മാരകമാണ്. അതുപോലെ ബാബറി ലയൺസ് ജീവിച്ചിരുന്ന ലൊക്കേഷൻ മലകളും കുന്നുകളും കാടുകളും ആയതുകൊണ്ട് ഏത് തരത്തിലുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർഫസ് ആണെങ്കിലും വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യും. ഈ സൈഡ് സൈബീരിയൻ ടൈഗർ ഓവർ വെയിറ്റ് ആണ്. ബട്ട് ഈ ഹെവി വെയിറ്റും വെച്ച് മണിക്കൂറിൽ 60 മുതൽ 65 കിലോമീറ്റർ സ്പീഡിൽ ഓടാൻ കഴിയും. ഇത് ഓൾമോസ്റ്റ് ഒരു ആഫ്രിക്കൻ ലയണിന്റെ റണ്ണിംഗ് സ്പീഡിന് ഈക്വൽ ആണെന്ന് പറയാം. ബട്ട് ടോപ്പ് സ്പീഡ് അച്ചീവ് ചെയ്യാനായിട്ട് വളരെയധികം എനർജി ഉപയോഗിക്കേണ്ടി വരും. സോ കുറച്ചു ദൂരം മാത്രമേ ഈ ടോപ്പ് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് ഓടാനായിട്ട് സൈബീരിയൻ ടൈഗറിന് കഴിയത്തുള്ളൂ. ആൻഡ് ഇതിന്റെ എജിലിറ്റി ലെവൽ ബാർബറി ലയൺസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കുറവാണ്. കാരണം ഒരു ക്ലോസ് കോംബാറ്റ് ഫൈറ്റ് ഉണ്ടാകുമ്പോൾ വളരെ വേഗത്തിൽ ഓടുന്നത് കൂടാതെ ബോഡി ഫ്ലെക്സിബിൾ ആയിട്ട് വളച്ചു തിരിച്ച് ഓപ്പോണന്റിനെ സ്ട്രൈക്ക് ചെയ്യുന്നതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. 250 കിലോഗ്രാം ബോഡി വെയിറ്റും വെച്ച് 4 മീറ്ററിലധികം സൈബീരിയൻ ടൈഗർ ഹൈ ജമ്പ് ചെയ്യും. അതുപോലെ അറ്റാക്ക് ഡിഫെൻഡ് ചെയ്ത് ഡാഷ് ചെയ്യാനും റീഫ്ലക്സസ്, റിയാക്ഷൻ ടൈം ഇതൊക്കെ കൂടുതൽ സൈബീരിയൻ ടൈഗറിനാണെന്ന് പറയാം. ബട്ട് സ്റ്റിൽ ഓവറോൾ സ്പീഡ് ആൻഡ് എജിലിറ്റിയിൽ ബാർബറി ലയൺസ് ആണ് ലീഡ് ചെയ്യുന്നത്. അടുത്തത് 2 സ്ട്രെങ്ത്, പവർ ആൻഡ് അറ്റാക്കിംഗ് സ്റ്റൈലും നോക്കാം. അഡൽട്ട് ആയിട്ടുള്ള ഒരു ബാർബറി ലയണിന്റെ സൈസ് സൈബീരിയൻ ടൈഗറിന് ഈക്വൽ ആണ്. മാത്രമല്ല ഇത് പവറിലെ സ്ട്രെങ്തിലും വളരെ ഹെവിയാണ്. നോർമലി ഒരു ആഫ്രിക്കൻ സിംഹം 650 PSI ബൈറ്റ് ഫോഴ്സിൽ കടിക്കുമെന്ന് ഒഫീഷ്യലി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ബട്ട് സിംഹങ്ങളുടെ ജോ മസ്കുലർ സ്ട്രക്ചർ അനുസരിച്ച് അതിന് 1000 PSIക്ക് മുകളിൽ ഫോഴ്സ് ഉപയോഗിച്ച് കടിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. സോ തീർച്ചയായും ബാബറി ലയണിന്റെ ജോ മസ്കുലർ സ്ട്രെങ്ത് അനുസരിച്ച് 1000 PSIക്ക് മുകളിൽ കടിക്കാൻ കഴിയും. അതുപോലെ ബിഗ് കാറ്റ് ഫാമിലിയിലെ മറ്റുള്ള മൃഗങ്ങളെ അപേക്ഷിച്ച് ഇവയുടെ കോമ്പലിന്റെ നീളം കൂടുതലാണ്. സോ വളരെ ആഴത്തിലുള്ള മുറിവുണ്ടാക്കാൻ കഴിയും. പൊതുവെ കടുവകൾക്ക് മസിൽ പവറാണ് കൂടുതലെങ്കിൽ സിംഹങ്ങൾക്ക് ബോൺ സ്ട്രെങ്ത് കൂടുതൽ.
കൂടുതലാണ്. ബാബറി ലൈനിന്റെ പാദങ്ങൾ സൈബീരിയൻ ടൈഗറിന്റെ പാദങ്ങൾക്ക് ഈക്വലി 17 cm ലെങ്ത് ഉള്ളതുകൊണ്ട് ഹണ്ടിങ്ങിലും ഫൈറ്റിംഗിലും മുൻകാലുകൾ ഉപയോഗിച്ച് 400 pound പ്രഷറിൽ സ്വൈപ്പ് ചെയ്യാൻ കഴിയും. ഈ ഫോഴ്സിൽ ടൈഗറിനെ ഒരടി അടിച്ചാൽ ഉണ്ടാകുന്ന ഡാമേജ് വളരെ ഹെവിയാണ്. കാരണം പവറിനെ സപ്പോർട്ട് ചെയ്യുന്ന വിധം 1.5 inch ഷാർപ്പായിട്ടുള്ള നഖങ്ങൾ ഉള്ളതുകൊണ്ട് എതിരാളിയുടെ ശരീരം കീറി മുറിവേൽപ്പിക്കാൻ കഴിയും. ഇതിന്റെ അറ്റാക്കിംഗ് സ്റ്റൈൽ ഇതിന് ഈക്വലായിട്ടുള്ള ഓപ്പോണന്റ് അതായത് ടൈഗർ ബെയർ മറ്റ് സിംഹങ്ങളുമായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ പിൻകാലിൽ ഉയർന്നു നിന്ന് മുൻകാലുകൾ ഉപയോഗിച്ചാണ് ഫൈറ്റ് ചെയ്യുന്നത്. എസ്പെഷ്യലി ഓപ്പോണന്റിന്റെ വൈറ്റൽ പാർട്ട് നോക്കിയാണ് അറ്റാക്ക് ചെയ്യുന്നത്. അതായത് എതിരാളിയുടെ തൊണ്ടയുടെ ഭാഗം നോക്കി അറ്റാക്ക് ചെയ്യും. ഈ സൈഡ് സൈബീരിയൻ ടൈഗറിന്റെ വേട്ടയാടാനുള്ള കഴിവും സ്ട്രെങ്തും വളരെ മാരകമാണ്. ഇതിനും സെയിം 1000 PSI മുകളിൽ ബൈറ്റ് ഫോഴ്സ് ഉപയോഗിച്ച് കടിക്കാൻ കഴിയും. മാത്രമല്ല ഇതിന്റെ മുൻകാലുകൾ ഉപയോഗിച്ച് 8000 മുതൽ 10000 pound പ്രഷറിൽ സ്വൈപ്പ് ചെയ്യാൻ കഴിയും. എസ്പെഷ്യലി ഒരു ഫൈറ്റിൽ സ്വൈപ്പ് ചെയ്യുന്നത് ഇതിലും ഹെവി ആയിട്ടാണ്. അതുപോലെ ഇതിന് ആപ്റ്റായിട്ടുള്ള 10 cm ഷാർപ്പായിട്ടുള്ള 4 നഖങ്ങളും ഉണ്ട്. സോ സൈബീരിയൻ ടൈഗറിന്റെ ഡെഡ്ലി സ്വൈപ്പിൽ എത്ര ഹാർഡായിട്ടുള്ള സ്കിൻ ആണെങ്കിലും കീറി മുറിക്കാൻ കഴിയും. ഈ മാരക സ്ട്രൈക്ക് ഡിഫൻഡ് ചെയ്യാനായിട്ട് സിംഹങ്ങൾക്ക് വളരെ പ്രയാസമാണ്. ഇതിന്റെ അറ്റാക്കിംഗ് സ്റ്റൈൽ സിംഹങ്ങൾക്ക് സിമിലർ ആണ്. ബട്ട് ഹണ്ടിംഗ് സ്റ്റൈലിൽ സൈബീരിയൻ ടൈഗർ വേറെ ലെവലാണ്. ഇവയുടെ ഹണ്ടിംഗ് സക്സസ്ഫുൾ റേറ്റ് 10-ൽ 8 ആണ്. ഈ കാര്യത്തിൽ ബാർബറി ലയൺസിനെ സൈബീരിയൻ ടൈഗറിനെ ഒന്ന് ടച്ച് ചെയ്യാൻ പോലും പറ്റത്തില്ല. ഇത്രയും വലിയ ശരീരം പുല്ലുകൾക്കിടയിൽ മറച്ചു പിടിച്ച് ഇരകളറിയാതെ ക്ലാൻ ഓഫ് ക്ലാഷ് ചെയ്ത് പ്രതീക്ഷിക്കാത്ത സമയം വളരെ വേഗത്തിൽ ആംബൂഷ് അറ്റാക്ക് നടത്തും. സംടൈംസ് ഇതിന്റെ ഹണ്ടിംഗ് സ്റ്റൈൽ ഉപയോഗിച്ചും ഓപ്പോണന്റിനെ അറ്റാക്ക് ചെയ്യും. സോ ഇത് സിംഹങ്ങൾക്ക് വളരെയധികം പ്രോബ്ലം ആണ്. ബട്ട് സ്റ്റിൽ ബാബറി ലയണും ഒരു പ്രെഡേറ്റർ ആയതുകൊണ്ട് ആംബൂഷ് അറ്റാക്ക് മുൻകൂട്ടി മനസ്സിലാക്കാനുള്ള സാധ്യതയുണ്ട്. ഓവറോൾ സ്ട്രെങ്ത് പവറിൽ ബാബറി ലയണും സൈബീരിയൻ ടൈഗറും ഈക്വൽ ആണെന്ന് പറയാം. ബട്ട് അറ്റാക്കിംഗ് സ്റ്റൈലിൽ സൈബീരിയൻ ടൈഗർ വേറെ ലെവലാണ്. സോ ഇവിടെ ലീഡ് ചെയ്യുന്നത് സൈബീരിയൻ ടൈഗർ ആണ്. നെക്സ്റ്റ് രണ്ടിന്റെയും മെമ്മറി, ഇന്റലിജൻസ് ആൻഡ് വീക്ക്നെസ്സിനെ പറ്റി നോക്കാം. ബേസിക്കലി സിംഹങ്ങൾ ഒരു സോഷ്യൽ ആനിമൽ ആയതുകൊണ്ട് കൂട്ടത്തിലെ എല്ലാവരുമായിട്ട് നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. മറ്റു മൃഗങ്ങളെപ്പോലെ വേട്ടയാടുക, കഴിക്കുക, ഉറങ്ങുക എന്നല്ലാതെ ഒരു കൂട്ടത്തെ ലീഡ് ചെയ്യാനും ഒരു പക്ക പ്ലാൻ തയ്യാറാക്കി വേട്ടയാടാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനുമായിട്ടുള്ള കഴിവ് സിംഹങ്ങൾക്ക് വളരെ കൂടുതലാണ്. അതുപോലെ ഇതിന് നല്ല ലേണിംഗ് കേപ്പബിലിറ്റി ഉള്ളതുകൊണ്ട് ഒരു കാര്യം ക്വിക്കായിട്ട് പഠിച്ച് അത് ചെയ്യാനും കഴിയും. സോ സൈബീരിയൻ ടൈഗറിന്റെ കൂടെ ഇതിന്റെ വീക്ക്നെസ് ലാക്ക് ഓഫ് അറ്റാക്കിംഗ് സ്റ്റൈൽ എന്ന് പറയാം. അതിലുപരി ബാക്കി എല്ലാത്തിലും ഈക്വൽ ആണ്. ഈ സൈഡ് സൈബീരിയൻ ടൈഗർ ബോഡി സൈസിൽ മാത്രമല്ല ബ്രെയിൻ സൈസിലും 16% കൂടുതലാണ്. അതുപോലെ സൈബീരിയൻ ടൈഗറിന് നല്ലതുപോലെ ചിന്തിച്ച് ക്ലെവർ ആയിട്ട് ആക്ട് ചെയ്യാനും കഴിയും. ഇവ ബേസിക്കലി ഒരു സജിറ്റേറിയസ് ആനിമൽ ആണെങ്കിലും മെമ്മറി പവർ, ലേണിംഗ് എബിലിറ്റി വളരെ അപാരമാണ്. ഇതിന് ബെസ്റ്റ് എക്സാമ്പിൾ അതിന്റെ ഹണ്ടിംഗ് മെത്തേഡ് ആണ്. ഇര അറിയാതെ അതിനെ ചേസ് ചെയ്യാൻ പേഷ്യൻസും കെയർഫുള്ളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ മേജർ ആയിട്ടുള്ള വീക്ക് ഹീറ്റ് ആൻഡ് ഫയർ ആണ്. എസ്പെഷ്യലി സൈബീരിയൻ ടൈഗർ കോൾഡ് ആയിട്ടുള്ള പ്രദേശങ്ങളിൽ ജീവിക്കുന്നത് കൊണ്ട് ഇതിന് ഹീറ്റ് മേജർ ആയിട്ടുള്ള ഒരു വീക്കാണ്. അതുപോലെ സ്റ്റാമിനയും ഡ്യൂറബിലിറ്റിയും ബാബറി ലയൺസിനേക്കാൾ കുറവാണ്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീക്ക്നെസ് ആണ്. ഓക്കെ ഫ്രണ്ട്സ്, ഫൈനലി ബാബറി ലയണും സൈബീരിയൻ ടൈഗറും പവർഫുൾ ആൻഡ് ഡെഡ്ലിസ്റ്റ് ആയിട്ടുള്ള രണ്ട് അനിമൽ ആണെന്ന കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. ഇവയുടെ പവർ, സ്പീഡ്, സ്ട്രെങ്ത്, ഇന്റലിജൻസ് ഓൾമോസ്റ്റ് സിമിലർ ആയതുകൊണ്ട് ഒരു ഫൈറ്റ് ഉണ്ടായാൽ വളരെ നേരം നീണ്ടു നിൽക്കാനാണ് സാധ്യത. രണ്ടിനും ഹെവി ആയിട്ടുള്ള ബൈറ്റ് ഫോഴ്സ് ആണ്. സാധാരണ മാംസം കടിച്ചു മുറിക്കാൻ 150 മുതൽ 300 PSI ഫോഴ്സ് മതിയാകും. സോ ഇതിൽ ഏതിനാണോ ഡ്യൂറബിലിറ്റിയും ഇൽവനറബിലിറ്റിയും കൂടുതലായിട്ടുള്ളത് അതിനൊരു അഡ്വാൻറ്റേജ് ഉണ്ടാകും. സോ ബാബറി ലയൺസ് ഫൈറ്റ് നീട്ടിക്കൊണ്ടുപോയാൽ തീർച്ചയായിട്ടും വിജയം ബാബറി ലയൺസിനൊപ്പമാണ്. കാരണം ഫൈറ്റിന്റെ അവസാനം വരെ സ്റ്റാമിനയോടുകൂടി നിന്ന് ഫിയർലെസ് ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ ബാബറി ലയൺസിന് കഴിയും. ഇൻ കേസ് സൈബീരിയൻ ടൈഗർ ആംബൂഷ് അറ്റാക്ക് ചെയ്താൽ തീർച്ചയായിട്ടും ബാബറി ലയൺസിന് ടൈഗറിന് മുമ്പിൽ കീഴടങ്ങേണ്ടി വരും. നോ ചാൻസ് ആണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നുള്ള സിംഹങ്ങളെ ടൈഗറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പല കാര്യത്തിലും പിന്നിലാണ്. ബട്ട് ബാബറി ലയൺസ് ഇന്നും ഉണ്ടായിരുന്നെങ്കിൽ ജസ്റ്റ് ആറ്റിറ്റ്യൂഡ് കൊണ്ട് മാത്രമല്ല സ്ട്രെങ്തും പവറും കൂടി ഉള്ളതുകൊണ്ടാണ് കിങ് ഓഫ് ദ ജംഗിൾ ആയതെന്ന് പറയേണ്ടി വന്നേനെ. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്കെന്ത് തോന്നുന്നു? ആർക്കായിരിക്കും വിജയ സാധ്യത? നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.